തമിഴ്നാട്ടിലെ അവിനാശിയിൽ KSRTC ബസ്സും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടം ഞെട്ടലോടെയായിരുന്നു കേരളം അറിഞ്ഞത്. ആ നടക്കുന്ന നിമിഷങ്ങൾ ഓർത്തെടുക്കുകയാണ് മലയാളിയായ വിദ്യാർത്ഥിനി ശ്രീലക്ഷ്മി. അപകടം നടക്കുന്ന സമയത്ത് ബസ്സിൽ എല്ലാവരും ഉറക്കത്തിലായിരുന്നുവെന്നും ഭാഗ്യം കൊണ്ട് മാത്രമാണ് താൻ അപകടത്തിൽ നിന്നും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടതെന്നുമാണ് ശ്രീലക്ഷ്മി എന്ന യാത്രക്കാരി പറയുന്നത്. ആ ഭയാനകമായ നിമിഷങ്ങളെപ്പറ്റി ശ്രീലക്ഷ്മി പറയുന്നത് ഇങ്ങനെയാണ്. ബംഗളൂരുവിൽ നിന്നും തൃശ്ശൂരിലേക്ക് ഒറ്റയ്ക്ക് വരികയായിരുന്നു ശ്രീലക്ഷ്മി. അപകടത്തിൽ മരണപ്പെട്ട ബസ്സിൻ്റെ കണ്ടക്ടറോടൊപ്പമായിരുന്നു ഇരുന്നിരുന്നത്. ഇടയ്ക്ക് വെച്ച് താൻ ഉറങ്ങിപ്പോയെന്നും അതിനാൽ കണ്ടക്ടർ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പോയോ എന്ന് തനിക്ക് ഉറപ്പില്ലെന്നും ശ്രീലക്ഷ്മി പറയുന്നു. കണ്ടക്ടർ മരിച്ച വിവരം വാർത്തകളിലൂടെ മാത്രമാണ് ഒടുവിൽ അറിഞ്ഞതെന്നും ശ്രീലക്ഷ്മി പറഞ്ഞു. അപകടത്തിൻ്റെ ആഘാതത്തിൽ ഒന്നും തന്നെ ഓർമ്മയില്ല. വലിയ ശബ്ദത്തോടെയുള്ള ഇടി മാത്രമാണ് ആകെ മനസ്സിലുള്ളത്. അതിനുശേഷം എല്ലാം ചിന്ന ഭിന്നമായി കിടക്കുന്നതാണ് കാണുന്നത്. അപകടം നടന്നയുടൻ തന്നെ നാട്ടുകാരും മറ്റും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി എത്തിയിരുന്നു. അപകടത്തിൽ പരിക്കേറ്റവരെയെല്ലാം ആംബുലൻസിലേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പരിക്ക് ഗുരുതരമല്ലാത്തവർക്ക് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പ്രഥമ ചികിത്സകൾ നൽകിയിരുന്നു. ഭീതിജനകമായ നിമിഷങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് ശ്രീലക്ഷ്മി പറഞ്ഞു നിർത്തുന്നു. ബസ്സിലെ മറ്റ് യാത്രക്കാരെ കുറിച്ച് തനിക്ക് കൂടുതലൊന്നും അറിയില്ലെന്നും ബസ്സിന്റെ വലതുഭാഗത്തിരുന്നവരെയാണ് അപകടത്തിന്റെ ആഘാതം കാര്യമായി ബാധിച്ചതെന്നും ശ്രീലക്ഷ്മി പറയുന്നു. കാലിന് നേരിയ പരിക്ക് മാത്രമേറ്റ ശ്രീലക്ഷ്മി ചികിത്സയ്ക്ക് ശേഷം തിരുപ്പൂരിലെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. രക്ഷിതാക്കൾ എത്തിയ ശേഷം താൻ നാട്ടിലേക്ക് മടങ്ങുമെന്ന് ശ്രീലക്ഷ്മി പറഞ്ഞു. തമിഴ്നാട്ടിലെ തിരുപ്പൂരിനടുത്ത് നടന്ന അപകടത്തിൽ 20 പേർ കൊല്ലപ്പെട്ടിരുന്നു. 25 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മരിച്ചവരിൽ 19 പേരും മലയാളികളാണെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇതിൽ 5 പേർ സ്ത്രീകളാണ്. ബസ്സിലുണ്ടായിരുന്ന 48 പേരിൽ 42 പേരും മലയാളികളാണ്. KSRTC ബസ്സിലെ ഡ്രൈവർ കം കണ്ടക്ടർമാരായ TD ഗിരീഷ്, ബൈജു എന്നിവർ തൽക്ഷണം മരിക്കുകയും ചെയ്തിരുന്നു. യാത്രക്കാരായ ഇഗ്നി റാഫേൽ, കിരൺകുമാർ, ക്രിഷ് ജോർദാൻ, റോസ്ലി, വിനോദ്, ക്രിസ്റ്റഫർ, റഹീം, നവീൻ, ബേബി എന്നിവരെ തിരിച്ചറിഞ്ഞു. പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലുള്ളവരാണ് മരിച്ചവർ. അപകടത്തിൽ ഉൾപ്പെട്ട കണ്ടെയ്നർ ലോറിയുടെ ഡ്രൈവർ പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട് അവിനാശിയിലുണ്ടായ വാഹനാപകടത്തിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ 2 മന്ത്രിമാരെ തമിഴ്നാട്ടിലേക്ക് അയച്ചു. രാവിലെ 7 മണിക്ക് കൊച്ചിയിലെത്തേണ്ട KSRTC RS 784 നമ്പർ ബാംഗ്ലൂർ എറണാകുളം ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 3:25 അപകടമുണ്ടായത്. ബസ്സിൽ 48 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. തുടർ നടപടികൾക്കായി പാലക്കാട് യൂണിറ്റ് ഓഫീസറും KSRTC ഇൻസ്പെക്ടർമാരും സംഭവസ്ഥലത്തെത്തി. ഗതാഗത മന്ത്രി AK ശശീന്ദ്രനും കൃഷിമന്ത്രി VS സുനിൽകുമാറും സംഭവസ്ഥലത്തേക്ക് പോകും. കോയമ്പത്തൂർ സേലം ബൈപ്പാസിൽ മുൻവശത്തെ ടയർ പൊട്ടിയ കണ്ടെയ്നർ ലോറി ഇടയ്ക്കുള്ള ഡിവൈഡർ മറികടന്ന് മറുഭാഗത്ത് 1-വേയിൽ പോകുകയായിരുന്ന KSRTC ബസ്സിൽ ഇടിച്ചു കയറുകയായിരുന്നു. ടൈലുമായി പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരിൽ പലരെയും പുറത്തെടുത്തത്. ഏറെ ഞെട്ടലോടെയും നടുക്കത്തോടെയുമാണ് ഈ വാർത്തകൾ ഏവരും അറിഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.